ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷികാസ് കഫേ. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറാൻ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. അത്ര നല്ല ടേസ്റ്റിയാണ്, നമുക്ക് വയറ് ഫുള്ളാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകൾ നമുക്ക് ആവശ്യമുള്ളൂ. ആദ്യം നമുക്ക് സോസ് പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. പാൽ നമുക്കിനി സ്റ്റൗവിലേക്ക് മാറ്റാം, എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ് ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് പൊടിച്ചതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടായി പോകുന്നില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉപയോഗിക്കാം. ഇനി അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബദാമും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഈ ഒരളവിലേക്ക് വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അതായത് 1 ലിറ്റർ പാലും 1 ഗ്ലാസ് വെള്ളം, ഈ ഒരളവിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് തിക്കായിട്ടല്ല കേട്ടോ നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ പാലിൽ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണ്ടത് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത സമയത്തിന് ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളിത് സാധാരണ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന കസ്റ്റാർഡിൻ്റെ അത്ര തിക്നെസ് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ളതല്ലേ, അപ്പോൾ ആ ഒരു ചെറിയ തിക്നെസ് ഉണ്ടാവുള്ളൂ. ഇനി കസ്റ്റാർഡിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാരനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കസ്റ്റാർഡ് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഈ കസ്റ്റാർഡ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചിയാസീഡ് ആട്ട ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ കസ്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. കസ്കസ് ആയാലും ചിയാസീഡ് ആയാലും രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കസ്കസും ചിയാസീഡൊക്കെ നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വയറ് പെട്ടെന്ന് ഫുള്ളായി കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പ് തരുന്നതാണ് കേട്ടോ ഈ ഒരു കസ്കസൊക്കെ. അപ്പോൾ ഈ ഒരു ചിയാസീഡിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ 1-5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ചിയാസീഡ് ആയാലും കസ്കസ് ആയാലും കുഴപ്പമില്ല കേട്ടോ, രണ്ടാണെങ്കിലും നമുക്ക് നല്ലതാണ് ശരീരത്തിന്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കും ചെയ്യാട്ടോ. കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് പാട കെട്ടിയ പോലെ ഉണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഞാൻ 1 ബൗളിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാസീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ, കുടിക്കാനും നല്ല ടേസ്റ്റാണ്, നമുക്ക് ഹെൽത്തിനും നല്ലതാണ് ഈ ഒരു ചിയാസീഡൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡ്രിങ്കിൽ ആപ്പിളൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആപ്പിളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ക്ഷീണം മാറാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ആപ്പിളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത പോലെയല്ല, അതിലും കൂടെ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് വേണ്ട നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ക്യാരറ്റും ആപ്പിളൊക്കെ വരുമ്പോൾ നമുക്ക് വയറ് പെട്ടെന്ന് ഫുള്ളാവുകയും ചെയ്യും. പിന്നെ നമുക്ക് നല്ലതുമാണ്, നല്ല ക്ഷീണം മാറാനൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്താകുമ്പോൾ ക്ഷീണം മാറാനൊക്കെ നല്ലതുമാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതാക്കി മുറിച്ചിട്ടിട്ട് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനിയിതിൽ നട്ട്സൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോമ്പ് തുറക്കുന്ന സമയത്തും നല്ല ചൂട് സമയത്തും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്ക്. അത് മാത്രമല്ല, പെട്ടെന്ന് ക്ഷീണം മാറാനും നമുക്ക് വിശപ്പ് മാറാനൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. പിന്നെ ഇത് കണ്ണൂരെ ഭാഗങ്ങളിലൊക്കെ കല്യാണങ്ങളിലൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും കൂടെ കൊടുക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങളെല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.